അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പൂ വരുന്ന ഭാഗങ്ങളിലും ഇലകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പച്ചമുളക്, തക്കാളി, വഴുതന, വെണ്ട, അങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും, പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ പച്ചക്കറികൾക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട്? എല്ലാവരും കൃഷിയൊക്കെ വന്നിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം മഴയൊന്നുമില്ല, ഫെബ്രുവരി മാസമാണ്, നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാനുള്ള സമയമാണ്, നല്ല വെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്ത് പോവുകയാണ്. പക്ഷേ എല്ലാവരുടെയും ഒരു ഡൗട്ട് അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത്, നമ്മുടെ പച്ചക്കറിയെല്ലാം വലുതായി അല്ലെങ്കിൽ അത് പൂ പിടിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ അതിന് നല്ലൊരു വളം, പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ലൊരു വളം നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്ത് വളം ചെയ്യണമെന്ന് പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് വളമാണ് നമ്മുടെ ഈ പച്ചക്കറികളിൽ പൂവൊന്നും കൊഴിയാതെ പൂക്കളെല്ലാം നല്ല കായൊക്കെയായി നല്ല അടിപൊളി ഫലം തരാനുള്ള രീതിയിലുള്ളൊരു വളം, അത് നമുക്ക് വളരെ ചിലവ് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് നോക്കാം. നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള, അതായത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നമ്മൾ ഇലകളും തണ്ടുകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് അതിൻ്റെ തണ്ടുകളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് വലുതാകാനും കാപിടിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂലകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ കാപ്പിപ്പൊടിക്കകത്തുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളവും നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടിയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലൊരു വളം ഉണ്ടാക്കാം. അത് നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനും കായകൾ ഉണ്ടാകാനും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. നമുക്കറിയാം, കഞ്ഞിവെള്ളത്തിലും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വളം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വളം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കി കളയുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമുക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളം, അത് നല്ല പുളിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം പുളിപ്പിച്ചാലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. ഈ കാപ്പിപ്പൊടി 1 ടീസ്പൂൺ എന്നുള്ള രീതിയിലാണ്, അതായത് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് 1 ടീസ്പൂൺ, അപ്പോൾ 2 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് 2, അല്ല നമ്മുടെ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ ഇത് നമ്മൾ പുളിച്ചതിന് ശേഷം 1 ഇരട്ടി വെള്ളവും കൂടെ ചേർക്കും. അപ്പോൾ വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ എന്തുമാത്രം ചെടിയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് സൂക്ഷിച്ച് വെക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടിപ്പോയാലും നമുക്ക് അത്യാവശ്യത്തിന് 2-3 ദിവസമൊക്കെ നമുക്ക് ഒഴിക്കാനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു വളമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടി, ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി നമ്മളെടുത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 3 ദിവസം ഇത് പുളിക്കാനായിട്ട് വെക്കണം. 3-4 ദിവസം വെച്ചതുകൊണ്ട് കുഴപ്പമില്ല, സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് 3-4 ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ 3 ദിവസം ഇതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്കിനി നമ്മുടെ ചെടികൾക്ക് ഇത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഇത് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരിച്ച് നമ്മുടെ ചെടികളുടെ ഈ ടോപ്പ് ഭാഗത്ത്, നമ്മുടെ പൂ വരുന്ന ഭാഗത്തായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് അത്യാവശ്യം പ്രാണികളുടെ അറ്റാക്കൊക്കെ ഇത് കുറഞ്ഞു നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ കാപ്പിപ്പൊടിയുടെ മണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കീടശല്യവും കുറഞ്ഞു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ഈ വളം നമ്മൾ പാത്രത്തിൽ ഡൈലൂട്ട് ചെയ്യാൻ പോവാണ്. അതിപ്പോൾ ഒഴിച്ചു. അപ്പോൾ അത്രയും തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെടികൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ വേണം കേട്ടോ എടുക്കാൻ. ഇതിപ്പോൾ ചെടികൾ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലെടുക്കണം. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്യാനായിട്ടുള്ളത് ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറിൻ്റെ നോസിൽ പോകും കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു തടിപ്പും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയുടെ മട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 1 ലിറ്ററിൻ്റെ സ്പ്രേയറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ളത് എടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ചെടി, നമ്മുടെ ഈ വഴുതനയുടെ പൂ വരുന്ന ഭാഗങ്ങളിലും ഇലകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇത് ചീരയ്ക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട, കാരണം ചീരയൊക്കെ ചിലപ്പം പെട്ടെന്ന് പൂ വരാനായിട്ട് ഇടവരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിതുപോലെ പൂക്കൾ വേണ്ട കാര്യങ്ങൾക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ബാക്കി ഇത് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പച്ചമുളക്, തക്കാളി, വഴുതന, വെണ്ട, അങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും, പൂക്കളുണ്ടാകുന്ന എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് കൊടുക്കാം. അതേസമയം ചീര, മല്ലി അതുപോലുള്ള ഇലച്ചെടികൾക്ക്, അല്ലെ പുതിന അതുപോലുള്ള ഇലച്ചെടികൾക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ പച്ചക്കറികൾക്കും നമുക്കിത് കൊടുക്കാം. നല്ലൊരു വളമാണ്. അപ്പോൾ നമുക്ക് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചെടിയിൽ മണ്ണൊക്കെ ഒന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക്, കാരണം ഒന്ന് അയഞ്ഞു കിട്ടാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെടി ചുവട്ടിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളമായിട്ടുള്ള ഈ ഒരു വളം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അത്യാവശ്യം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിലവ് കുറച്ച്, നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് വളം റെഡിയാക്കി നമ്മുടെ പച്ചക്കറികളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങളിതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയും ബൈ.